മെയ് 1-ന് റിലീസിനെത്താൻ പോകുന്ന നിവിൻ പോളി സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവരാണ് പടത്തിൽ ലീഡിൽ എത്തുന്നത്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ ആയിട്ടുള്ള മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ റൺ ടൈം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. 2 മണിക്കൂർ 50 മിനിറ്റുമാണ് സിനിമയുടെ മുഴുവൻ ദൈർഘ്യം. വർഷങ്ങൾക്ക് ശേഷമുള്ള നിവിൻ പോളിയുടെ ഒരു കംബാക്ക് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ കണ്ടു. ഇനി എന്തായാലും ഒരു ഗോബാക്ക് ഇല്ല. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മലയാളി ഫ്രം ഇന്ത്യ വേറെ ലെവലാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു അപ്ഡേറ്റ്, സിനിമയ്ക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാവില്ല എന്നാണ്. ഡയറക്റ്റ് തിയേറ്ററിൽ കണ്ടാൽ മതി. കങ്കുവ, സൂര്യ ശിവ ടീമിന്റെ ബിഗ് ബഡ്ജറ്റ് പാൻവേൾഡ് സിനിമയായിട്ടുള്ള കങ്കുവ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കങ്കുവ ഫസ്റ്റ് സിംഗിൾ. കങ്കുവ സിനിമയുടെ ഫസ്റ്റ് സിംഗിളിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കങ്കുവ ഫസ്റ്റ് സിംഗിൾ മെയ് പകുതിയോടെ പുറത്തുവിടുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. ഗോട്ട്, ദളപതി വിജയുടെ ഗോട്ട് സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സിനിമയുടെ സ്റ്റോറി ലൈൻ്റെ ഭാഗത്തു നിന്നാണ്. ഗോട്ട് ഒരു ഇന്റർനാഷണൽ സ്പൈ ത്രില്ലർ ആണ്. സയൻസ് ഫിക്ഷൻ ഗെയിമിംഗ് ആണ് പടത്തിന്റെ ജേണറായി പറയുന്നത്. ഗോട്ടിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് കുറച്ച് പോസ്റ്റേഴ്സും ഫേഴ്സ്റ്റ് സിംഗിളും മാത്രമാണ്. ഫേഴ്സ്റ്റ് സിംഗിളും പോസ്റ്റേഴ്സും വെച്ച് നോക്കുവാണെങ്കിൽ മൊത്തം 3 ലുക്കിലുള്ള ദളപതിയെ കാണാം. ഫേഴ്സ്റ്റ് സിംഗിളുള്ള ടൈം ലൈൻ 100% പ്രസന്റ് ആണ്. പിന്നെ മിഡിൽ ഏജ്ഡ് മാനും യങ് ലുക്കിലുള്ള ക്യാരക്ടർ ഉള്ളതും പ്രസന്റിൽ തന്നെയാണ്. പ്രസന്റിൽ ഈ 3 ക്യാരക്ടറും വരുന്നുണ്ട്. അപ്പോ ഈ 3-ൽ ഒരാൾ, അതായത് ഫേഴ്സ്റ്റ് ലുക്കിലും സെക്കൻഡ് ലുക്കിലും കണ്ട യങ് ലുക്കിലുള്ള ക്യാരക്ടർ ഒരു പ്രോപ്പർ ഹ്യൂമൻ ആവാൻ സാധ്യതയില്ല. അപ്പോ ഇതെല്ലാം ഒരു മിസ്റ്ററിയാണ്. ഡീകോഡ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ്, ഇനിയും ഒരു 7 ദിവസത്തിനുള്ളിൽ ഗോഡ് സിനിമയുടെ മുഴുവൻ ഷൂട്ടും കംപ്ലീറ്റ് ആവും. May 3rd week തന്നെ ഗോട്ടിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കും. June 22 ദളപതിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി ഗോട്ടിന്റെ ഒരു ഗ്ലിംസ് പുറത്തുവിടും. പടം September 5 വേൾഡ് വൈഡ് ആയി റിലീസിലെത്തും. Surya 44. കാർത്തിക് സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സൂര്യയുടെ അടുത്ത സിനിമയാണ് Surya 44. സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോ കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ്, Surya 44 മ്യൂസിക് ഡയറക്ടർ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷ് നാരായണൻ തന്നെയാണെന്ന് ഇപ്പോ ഒഫീഷ്യലായി തന്നെ കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് Surya 44 സിനിമോട്ടോഗ്രാഫിയാണ്. 24, പേട്ട, ജിഗ്രിതന്റെ ഡബ്ലക്സ് ഈ സിനിമകളുടെയൊക്കെ സിനിമോട്ടോഗ്രാഫർ ആയിട്ടുള്ള തിരു ആണ് Surya 44 വർക്ക് ചെയ്യുന്നത്. അപ്പോ ക്വാളിറ്റി വിട്ടൊരു കളിയില്ല. Surya 44 ഷൂട്ട് June 17 ആരംഭിക്കുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. ഒരു പീരിയോഡിക് വാർ ആൻഡ് ലവ് ആണ് പടത്തിന്റെ ബേസിക് ത്രെഡായി പറയുന്നത്. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റൽ രജനി പടമാണ് തലേവർ 171. പടത്തിന്റെ ടൈറ്റിൽ റിവീൽ ടീസർ ഇപ്പോ പുറത്തുവിട്ടു. പടത്തിന്റെ പേര് കൂലി. ടീസറിനെ കുറിച്ച് പറഞ്ഞ മേക്കിംഗ് നന്നായിട്ടുണ്ട്, പക്ഷെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയി പോയി എനിക്ക്. എക്സ്പെരിമെന്റൽ മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ടീസറിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ഓക്കെ, അതിനപ്പുറമുള്ളൊരു വാവ് ഇമ്പാക്ട് സീരിയസ്ലി തോന്നില്ല. പേട്ടയിലും ദർബാറിലും ഒക്കെ അന്നേ വിട്ട അതേ ഒരു ഐറ്റം. പിന്നെ ടൈറ്റിൽ കൂലി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്ത് കൂലിയാണെന്ന് ടൈറ്റിൽ കാർഡ് ഡിസൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പണ്ട് മുതലേ ബോളിവുഡിലും തമിഴിലും കണ്ട അതേ കൂലി. ഇത് മൊത്തത്തിലൊരു ആവറേജിൽ ഒതുങ്ങിപ്പോയ പോലെ തോന്നി. പക്ഷെ എന്തൊക്കെ ആവറേജ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാൻ ഈ പേര് തന്നെ ധാരാളം. ടീസർ നോക്കി വിലയിരുത്തേണ്ട, പടത്തിൽ എങ്ങനെയൊരു പണി. പിന്നെ ടീസറിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ പറയാം.